എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പുതിയൊരു ചാനലുമായി വന്നിരിക്കുകയാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് വിങ്സ് ഓഫ് ഡ്രീംസ്. എൻ്റെ പേര് രമ്യ വിജീഷ്. ഞാൻ താമസിക്കുന്നത് മുംബൈയിലാണ്. നാട് നമ്മുടെ കണ്ണൂർ. കണ്ണൂരിൽ നമ്മുടെ സ്വന്തം പയ്യന്നൂർ. അപ്പോൾ ഒരു 7 വർഷമായി മുംബൈയിൽ സ്ഥിരതാമസമാണ് ഞാൻ. ഈ ചാനലിലൂടെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ടൈം പാസുകൾ, യാത്രാനുഭവങ്ങൾ, പിന്നെ പാചകം ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറേയേറെ പാചകക്കുറിപ്പുകൾ, ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ആദ്യത്തെ വീഡിയോയിലും ഞാനൊരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഒത്തു സിമ്പിളല്ലേ എന്ന് തോന്നുമെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന സാധനം മൈക്രോഗ്രീനാണ്. മൈക്രോഗ്രീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. മൈക്രോഗ്രീനിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം, മാഗ്നീഷ്യം, കോപ്പർ, അയൺ, സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ കൂടിയാണ് മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ള സാധനമാണ് ഇത്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങളും അത് വെച്ച് അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള നാടൻ തോരനുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ മൈക്രോഗ്രീൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? ഇവിടെ ഒരു പഴയ ബക്കറ്റ് ഉണ്ടായിരുന്നു, പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, പക്ഷേ സ്ഥലപരിമിതി വെച്ച് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന നമ്മൾ ആവശ്യമായ നമുക്ക് കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ട് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഈ മൈക്രോഗ്രീൻ ഉണ്ടാക്കിയതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ബക്കറ്റ് ഒരു പകുതി വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത ശേഷം സോൾഡറിങ് അയൺ യൂസ് ചെയ്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, ആവശ്യത്തിലധികമുള്ള വെള്ളം ഒഴുകി പോകാൻ വേണ്ടി. കുഞ്ഞ് ചെടിയായതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെ കട്ട് ചെയ്ത് ഹോൾ ചെയ്ത് വെച്ച ബക്കറ്റിൽ 1-2 ഇഞ്ച് കനത്തിന് മണ്ണിട്ട് കൊടുത്തു. മണ്ണിട്ട് കൊടുത്ത ശേഷം തലേ ദിവസം കുതിർത്ത് വെച്ച ഒരു വെടി ചെറുപയർ, ചെറുപയറോ കടുകോ നമുക്ക് എന്താ വേണ്ടോ വെച്ചാൽ അതിൻ്റെ ഒക്കെ മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് ചെറുപയറിൻ്റെ മൈക്രോഗ്രീനാണ്. അപ്പോൾ ഈ മണ്ണിട്ട് വെച്ചതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച ചെറുപയർ വിതറി കൊടുത്തു. അതിനാവശ്യമായ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ ആവശ്യമായ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 10-12 ദിവസത്തോളം സൂക്ഷിച്ചു. 12 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ മൈക്രോഗ്രീൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച ശേഷം വേസ്റ്റാക്കിയ ബക്കറ്റില് അതിൽ നമുക്ക് ആവശ്യമായ മൈക്രോഗ്രീൻ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഈ മൈക്രോഗ്രീൻ ഇവിടെ എല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്തു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, നല്ല രീതിയിൽ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഉണ്ടാക്കിയ മൈക്രോഗ്രീനും അത് വെച്ച് നല്ല കിടുവായിട്ട് നാടൻ രീതിയിലൊരു തോരൻ ഉണ്ടാക്കുന്ന രീതിയുമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഇനിയും ഇതുപോലെ ഒത്തിരി നല്ല വീഡിയോസുമായി വരാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് പോയാലോ? എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ.